ഇത് വിട്ടത് ഞാൻ ഓർക്കുന്നു അതേ അങ്ങോട്ടല്ലേ കാര്യങ്ങളുടെ പോക്ക് എന്തേ നബിസൊല്ലാഹു അലൈ വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ദുന്യാവിലും അപമാനമുണ്ട് ആഹിറത്തിലും അപമാനമുണ്ട് കളി അതേ നബിസൊല്ലാഹു അലൈ വസല്ലമിന്റെ പേരിൽ വ്യാജം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ قرآن ان يده إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا അതേ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നവർ അതേ അള്ളാഹിൻ്റെ ആദർശത്തോട് ഉപദ്രവം കാണിക്കുന്നവർ റസൂലഹു അവൻ്റെ റസൂലുല്ലാ അതേ അവിടുത്തെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായത് ചെയ്തുകൊണ്ട് ആദർശദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അനഹുമുല്ലാ അള്ളഹവരെ ശപിച്ചിരിക്കുന്നു ഫിദ്ന്യാവല്ലാഹിറായിഹത്തിലും പരത്തിലും വലഹും അവർക്ക് വളരെ നിന്ദമായ ശിക്ഷ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ തന്നെ മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ അതേ പടച്ചറബിനോട് കളിച്ചാൽ അവൻ്റെ തിരുദൂതര ആദർശങ്ങൾക്കെതിരെ ചെയ്താൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ തന്നെ എന്നിട്ട് വിശദീകരണ പ്രഹസനമായിട്ട് ഇങ്ങനെ നടക്കുക വേറൊരു കൂട്ടർ വെല്ലൂരിൽ നിന്ന് മുടിയിട്ട വെള്ളം കൊണ്ടു രണ്ട് കുപ്പി ഇരുപത്തയ്യായിരത്തിന് വിറ്റു അതിനും സനതില്ല ഒരു മുടിക്കും സനതില്ല നബി അലീസ്വല്ലം ഇൻ്റെ പേരില്ലതാ ചെരുപ്പ് കൊണ്ട് നടക്കുന്നവർ ചെരുപ്പിൻ്റെ മോഡൽ ഫോട്ടോ സ്റ്റാറ്റ് ഇട്ടുകൊണ്ട് പ്രസവവേദന വരുമ്പോൾ പെൺകുട്ടികൾ പെൺകുട്ടികളോട് കയ്യിൽ പിടിച്ചോളാൻ പറയുന്നവർ അങ്ങനെ മോതിരൻ നബിതങ്ങളുടേതുണ്ടെന്ന് പറയുന്നവർ ഫാത്തിമ ബീവിയുടെ പുതപ്പുണ്ടെന്ന് പറയുന്നവർ അലിയാരിതങ്ങളുടെ ജുബയുണ്ടെന്ന് പറയുന്നവർ നബിസ്വല്ലാഹു അലീസ്ല്ലം ഇൻ്റെ കയ്യിലെ ഒരു മുടിയും താടിയിലെ ഒരു മുടിയും തലയിലെ ഒരു മുടിയുമാണെന്ന് ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന് ഉസ്താദിനെ ഇരുത്തിയിട്ട് സഖാഫിമാരി പ്രസംഗിക്കുമ്പോ ഇല്ലാത്തത് വിളിച്ചു പറയുമ്പോ ഒരു മനസാക്ഷി കുത്തും മനുഷ്യന് തോന്നിയില്ലല്ലോ എന്തേ കാരണം പരലോകോധമില്ല പരലോകേദി ബോധമില്ല ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയവന് ഖബറിൽ പറയാൻ സാധിക്കുമോ റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കും ബഹുവ മുഹമ്മദുർ ബയ്യനാതി വൽ ഹുദാ മുഹമ്മദു എന്ന് പറയാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പോഴല്ലേ കഠിന കഠോരമായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇങ്ങനെ കബർ ശിക്ഷയ്ക്ക് ഹേതുവാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതല്ലേ കള്ളം പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പേരിൽ തന്നെ നടത്തി ഇനി മറ്റുള്ളവരുടെ പേരിൽ കള്ളം പറഞ്ഞാലും എന്താണ് പ്രശ്നം ഏതുവാകുന്ന തിന്മകൾ പരിചയപ്പെടുത്തിയപ്പോൾ കണ്ട സ്വപ്നത്തെ ഒരു പരിചയപ്പെടുത്തിയുഷ്യൻറേതാ കഠിനകടോരമായ ശിക്ഷം കാണുകയാണ് മനസ്സിലാക്കണം അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ് പഠിപ്പിച്ചു തരികയാണ് കള്ളം പറഞ്ഞ് നടക്കുന്നവനെ കബറിൽ കിട്ടാനുള്ള ശിക്ഷ വർസഹിയായ ലോകത്തുള്ള ശിക്ഷ വിധങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്താണ് കള്ളം പറഞ്ഞാലുള്ള പ്രത്യേകത അതേ വിധങ്ങൾക്ക് കാണിക്കപ്പെടുകയാണ് ഒരു ശിക്ഷയുടെ രൂപം അതെന്താ ഒരു മനുഷ്യൻ്റെ അരികിലതാ രണ്ടാൾ നിൽക്കുന്നുണ്ട് ആ മനുഷ്യന്റെ അരികിൽ ഒരു മനുഷ്യന്റെ അരികിൽ ഒരാൾ നിന്നിട്ട് അയാളുടെ ചിരി മുതൽ ഈ ചിരി വരെ പെരടി വരെ മൂക്കിൽ കൊളുത്തിട്ടിട്ട് ഈ മൂക്കിൻ്റെ പിരടി വരെ കണ്ണിലേക്ക് കൊളുത്തിട്ടിട്ട് പിരടി വരെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു ചിരി വായ മുറിച്ചുകൊണ്ടിരിക്കുന്നു മൂക്കിൽ കഥയെ കുത്തി കോടാലി അതല്ലെങ്കിൽ കൊടില് കൊണ്ടിട്ട് കൊണ്ട് വലിച്ചു മുറുക്കുന്നു ഈ രൂപത്തിലുള്ള ഭീകരമായ ഒരു ശിക്ഷ കാണുകയാണ് അലൈഹി വസ്ല്ലം ഈ ശിക്ഷ കണ്ടപ്പോൾ നിരന്തരമായി ഒരാളിൽ ഇത് ആവർത്തിക്കുന്ന രംഗം കണ്ടപ്പോൾ അലൈഹി അലീസ് ചോദിക്കുന്നു ഇയാൾ ശിക്ഷിക്കപ്പെടാൻ എന്താണ് കാര്യം അതേ വിശദീകരണം വന്നതെന്താണ് ശരിക്കു പഠിച്ചു വച്ചോ ഇങ്ങനെ വായയിൽ കൊടിലിട്ടുകൊണ്ട് അതേ വരെ കീറിപ്പിളർത്തുന്ന ശിക്ഷ മൂക്കിൽ കൊടിലുകൊണ്ട് കൊളുത്തിയിട്ട് വരെ കീറിമുറിക്കുന്ന ശിക്ഷ കണ്ണുകളിൽ കൊടിൽ കുത്തിയിറക്കിയിട്ട് പെരടി വരെ കൊളുത്തി വലിക്കുന്ന ശിക്ഷ ഒരു ഭാഗത്ത് ശരിയാകുമ്പോഴേക്കും മറുഭാഗം ശിക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ നാൾ വരെ പുനരുത്ഥാന വരെ ഈ ശിക്ഷ തുടർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കുള്ള കുറ്റമെന്താണെന്ന് കേട്ടോ അയാൾ നുണ പറയലാണ് അയാളുടെ ജോലി നുണ പറയുന്നവരുടെ സ്ഥിതി ആ പറയുന്നത് എങ്ങനത്തെ നുണ യുദ്ദി അവനൊരു കളവങ്ങ് പാസ്സാക്കും ഒരു കളവങ്ങ് അവൻ പ്രചരിപ്പിക്കും ആ കളവ് അവനിൽ നിന്നങ്ങോട്ട് പുറപ്പെട്ടു പോയാൽ ചക്രവാളം മുഴുവനും ആ കളവങ്ങ് എത്തിപ്പോയി നബിസ്ല്ലം ഇത് പറയുന്ന കാലത്ത് ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ല ഈമെയിലുകളില്ല ഫേസ്ബുക്കില്ല വാട്സപ്പില്ല ില്ല അതുപോലെ തന്നെ സംവിധാനങ്ങളില്ലല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലൈസം പറയുന്നത് കേട്ടോ അതേ ഒരു കളവങ്ങ് തൊടുത്തു വിട്ടാൽ അത് രാജ്യം മുഴുവനും അവൻ എത്തിക്കുകയായി അങ്ങനത്തെ പേരും നോണ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നവൻ നാളെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണത് അരിലാകുമ്പോൾ ഗൗരവം കൂടി റസൂൽ സല്ലാഹു അലീ സല്ല പേരിലാകുമ്പോൾ ഗൗരവം കൂടി ഇനി ഒരു മുസ്ലിമിനെ കുറിച്ച് പറയരുതാത്തത് പറഞ്ഞു ാലോ ഒരാൾ വ്യഭിചാരിയാണെന്ന് പറഞ്ഞാലോ വ്യഭിചരിക്കാത്തവരുത്തനെ കുറിച്ച് അവൻചാരിയാണെന്ന് പറഞ്ഞാലോ മോഷണം നടത്തിയിട്ടില്ലാത്തവനെ കുറിച്ച് അവൻ കള്ളനാണെന്ന് പറഞ്ഞാലോ വഞ്ചന നടത്തിയിട്ടില്ലാത്തവൻ വഞ്ചകനാണെന്ന് പറഞ്ഞാലോ അതേ കഠിനകഠോരമായ ശിക്ഷയല്ലേ അതിനേക്കാളെല്ലാം ഗൗരവമല്ലേ ശീർക്ക് ചെയ്യാത്തൊരു മനുഷ്യനോട് എടോ നീ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് നീ ശൈതാനെ വിളിച്ച് തേടുന്നവനാണ് നീ മലക്കിനെ വിളിച്ച് എന്ന് പറഞ്ഞ് ഇല്ലാത്ത വാദങ്ങളതാ പലരും എഴുതി പല പത്രം ഓഫീസുകളിലും പോയി പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു അതേ ഈ പ്രചരിപ്പിക്കുകയാണ് അനുയായികളിലൂടെ വളർത്തുകയാണ് പ്രചരിപ്പിക്കുകയാണ് മുജാഹിദുകളിൽ ഒരു വിഭാഗം ജിന്നുകളെ സഹായിക്കണേ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി പോയത് കൊണ്ടാണ് അവരെ പുറത്താക്കാൻ കാരണമെന്ന അർത്ഥത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ അതേ റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത മുവഹിദുകളെ കുറിച്ച് അവർ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സഹിക്കാനാകുമോ അതേ ഇവിടെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നു നിങ്ങൾ ഷെയ്ഹുമാരോട് പ്രാർത്ഥിക്കുന്നു ബിവിമാരോട് പ്രാർത്ഥിക്കുന്നു അവരാരും അവർ നിഷേധിച്ചിട്ടില്ല മറിച്ചവരതിനെ ന്യായീകരിച്ചിട്ടേയുള്ളൂ അതേ അവസരത്തിൽ അവസരത്തിലുള്ളൊരൊറ്റ മുജാഹിദും ഇന്ന് വരെ റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല തേടാൻ പാടില്ല പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല ആ വിഷയത്തെ സംബന്ധിച്ച് അതേ എന്തൊക്കെ ആരോപണങ്ങൾ സമൂഹത്തിൽ പലരും പറയുന്നു ലാഹു എല്ലാവർക്കും നല്ല മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് ദുരാരോപണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സൽപാന്താവിലേക്ക് ഒന്നിച്ചു മടങ്ങി വന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ അപ്പൊ കബറിലുള്ള ശിക്ഷക്ക് നിമിത്തമാകുന്ന കളവുകളിലേക്ക് പോകണ്ട അതുപോലെ തന്നെ ഒട്ടേറെ ശിക്ഷകളെ സംബന്ധിച്ച് നബിസ്ലീസ്വല്ലം പറഞ്ഞിട്ടുണ്ട് പലിശയുടെ ഗൗരവം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മലമൂത്ര വിസർജനം നിർവഹിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് ശരീരം ശരിക്ക് വൃത്തിയാക്കാതെ എഴുന്നേറ്റ് ധൃതിയിൽ പോന്നിട്ട് മാലിന്യം കലർന്ന വസ്ത്രവുമായി നിസ്കരിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളവൻ്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ചുള്ള ഗൗരവം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിചാരികളെ കുറിച്ചുള്ള ഗൗരവം പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ നരകശിക്ഷക്ക് പുറമേ അതിന്റെ മുന്നോടിയായി ബർസഹിന്റെ ലോകത്ത് പുനരുത്ഥാനാളുവരെ ശിക്ഷിക്കപ്പെടുന്ന ദുരന്തമാണത് നബിസ് ഓർമ്മപ്പെടുത്തുന്നു ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിയണം സഹോദരങ്ങളെ ഇതൊരു വാശിയുടെ പ്രശ്നമാണോ ഇതേതെങ്കിലും ഒരു ഗ്രൂപ്പിസത്തിൻ്റെ പ്രശ്നമാണോ ഒന്ന് മനസ്സ് തുറന്ന് വിഷയങ്ങളെ ഗൗരവത്തോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ വളരെയേറെ ഗൗരവതരമായ കാര്യങ്ങൾ നാം ശരിക്കും വിലയിരുത്തി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ അതേ അപ്പോഴല്ലേ സമാധാനം കിട്ടുകയുള്ളൂ നമ്മുടെ കബർ ജീവിതത്തിൽ അപ്പോഴല്ലേ നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് അതേ ശിഷ്ടകാലം കബറിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ കബറിലേക്ക് തുറക്കപ്പെടുന്നത് നരകീയ ചൂടാണ് വിഷക്കാറ്റുകളാണ് അതേ ദുഷിച്ച മണങ്ങളാണ് ആരൂപത്തിലുള്ള ശിക്ഷയുടെ കവാടങ്ങളാണ് ശ്വാസികൾക്കോ സ്വർഗീയമായ സുഗന്ധമാണ് നല്ല നല്ല കാഴ്ചകളാണ് നല്ല നല്ല ആനന്ദകരമായ അനുഭവങ്ങളാണ് അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം മരണം നന്നാവണം അന്ത്യം നന്നാവണം പരലോകത്ത് രക്ഷപ്പെടണം അവിടെ എനിക്ക് ശിക്ഷ കിട്ടരുത് അവിടെ രക്ഷപ്പെടലാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനിവിടെ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എത്രത്തോളം അധ്വാനിക്കേണ്ടി വന്നാലും എന്ത് ആരോപണങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നാലും അടിയുറച്ച് നിന്നോളണം സഹായമുണ്ടാകും അതിൻ്റെ സഹായമുണ്ടാകുമെന്നുറപ്പല്ലേ അടച്ചറബിൻ്റെ സഹായമുണ്ടാകും ഏത് പ്രതിസന്ധികളിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല അതേ സ്ഥാപനങ്ങളില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ചുങ്കത്രേ സംഭരിച്ചിടത്തോളം ഉണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അറിയുന്നു അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും സത്യത്തിൽ തന്നെ മുന്നേറുക അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും സംശയമില്ല സഹായങ്ങൾ ഉണ്ടാകും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകും ലോകത്ത് അങ്ങനെയല്ലേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരിക്കലും സത്യത്തിൻ്റെ വഴിവിട്ട് ചിന്തിച്ചു പോകല്ല അസത്യത്തിന് കൂട്ടുനിൽക്കല്ല ആ രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജാഗ്രതയോടുകൂടി വിഷയങ്ങളെ നാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് പരിശുദ്ധ കുർത്താനിൽ പറയുന്നത് എന്താണ് എന്താണതിൻ്റെ ആധികാരികമായ വ്യാഖ്യാനങ്ങൾ നബിസല്ലാഹു അലൈ വസല്ലിൻ്റെ ഹദീസുകളിൽ എന്താ വന്നത് എന്താണതിൻ്റെ വിശദീകരണങ്ങൾ എന്നിങ്ങനെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഈ ആദർശത്തെ കൃത്യമായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സഹോദരന്മാരെ നമ്മുടെ എത്തിപ്പെടേണ്ടത് അതിനുള്ള പഠനങ്ങളാണ് നടക്കേണ്ടത് അതിന് ഖുർആൻ ക്ലാസ്സുകളിലൂടെ ഹദീസ് പഠനങ്ങളിലൂടെ മുൻഗാമികൾ സഹിച്ച ത്യാഗത്തിൻ്റെ കഥകൾ മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ ആ ആശയാദർശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് മരണം നല്ല നിലക്കായിത്തീരും അപ്പോഴേ പരലോകത്ത് ലാഹുവിൻ്റെ അടുക്കൽ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ പതറാതെ നിൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു നിൻ്റെ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു നിൻ്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു നിൻ്റെ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എവിടെ നിന്ന് സമ്പാദിച്ചു അതേ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യമുണ്ടെന്ന് നബി നബിസ്വല്ലാഹു അലൈസ്വല്ലം പറഞ്ഞില്ലേ അവിടെ വിജയിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക മനുഷ്യരാണ് അപാകതകൾ സംഭവിക്കും തൗബയപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം ാഹുവിലേക്ക് എപ്പോഴും കേരളിച്ചു മടങ്ങിക്കൊണ്ടിരിക്കണം ഒരിക്കൽ കൂടി ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു നല്ല നല്ല സമയങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം തിക്രുകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം പ്രഭാതത്തിലെ ദിക്കറുകൾ തെറ്റാതെ ചൊല്ലണം പ്രദോഷ തിക്കറുകൾ ചൊല്ലണം വീടുകളിൽ കുട്ടാൻ പാരായണവും പഠനവും ഉണ്ടാകണം ഇസ്ലാമിക ചർച്ചകൾ ഉണ്ടാവണം അതേ കാര്യങ്ങളിൽ എത്ര പ്രയാസപ്പെട്ടാലും പഠിക്കാൻ ശ്രമിക്കണം അതേ എനിക്കിതിനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടേണ്ടവരല്ല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആദർശത്തെ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രയാസം സഹിച്ച മുൻഗാമികളാണ് അതേ ആ ഒരു പാതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും നിങ്ങൾ നിങ്ങളല്ലാനെ സഹായിച്ചാൽ അള്ളാൻ്റെ ധീരനെ സഹായിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും അതിൽ അതിലടിയുറച്ച് വിശ്വസിക്കുക വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ നമ്മൾ നിലച്ചിരിക്കാത്ത വഴികളിലൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും അതിന് വേണ്ടതെന്താണ് ആയത്തിൻ്റെ തുടക്കം നമ്മിലുണ്ടാകണം ഏത് രംഗത്തും വമയ്യത്തക്കില്ല ആ രംഗത്തൊക്കെ അള്ളാഹുവിനെ അങ്ങ് സൂക്ഷിച്ചേക്കുക പടച്ചറപ്പിൻ്റെ സഹായമുണ്ടാകും നമ്മൾ കണക്കുകൂട്ടലുകൾക്കെല്ലാം അപ്പുറത്ത് സഹായം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും സർവശക്തൻ്റെ കാവലുണ്ടാകും അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് അന്ത്യം നന്നാകുവാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം അത് മക്കളെ ശീലിപ്പിക്കണം മക്കൾക്ക് ആ ബോധം പകരണം ജീവിതത്തിലുള്ളതായ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ മരണം നന്നാകലാണ് അതിനു അതിന് വേണ്ടതാണീ പറയുന്ന ബോധം ോധം പകർന്നു കൊടുക്കണം ആ രൂപത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക സഹോദരങ്ങളെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിൻ്റെ കരുത്തു പകരുമാറാകട്ടെ ഈ വിഷയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും വിശാലമായി പ്രവേശിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ളാ ഇരുപതാം തീയതി ഇതിൻ്റെ തുടർച്ചയായി ഇനി മറ്റു പല കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട് അതോദായി ഇല്ലച്ച് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു റബ്ബുൽ ആലമീൻ സത്യം കൃത്യമായി മനസ്സിലാക്കുവാനും ആ സത്യത്തിൻ്റെ പ്രചാരകരും പ്രബോധകരുമാകുവാനും അസത്യത്തിനെതിരെ നിലക്കൊള്ളുവാനുമുള്ള തൗഫീഖും ആയുരാരോഗ്യവും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ ആസ്പത്രികളിൽ വീടുകളിലൊക്കെ രോഗികളായി കഴിയുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് അള്ളാഹുവിനി സമ്പൂർണമായി ശമനം നൽകണമേനാഥ